ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വ്യൂ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ ബിനു ബോസ്. നമ്മൾ തമിഴ്നാട് ട്രിപ്പിൻ്റെ പാർട്ട് സെവനിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ പാർട്ട് പാർട്ടായിട്ട് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി വീഡിയോസാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ഇടുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുന്നവർ സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും. ഇവിടെ വലസൈഡിലൊരു കളിത്തറ ഉണ്ടോ, ഇവിടെയാണ് ഇവിടുത്തെ വിത്ത് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് കൃഷി സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് ലോഡ് കയറ്റുന്നതും എല്ലാം സെറ്റപ്പ് ചെയ്യുന്നതെല്ലാം ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഉണക്കുന്നതൊക്കെ അവിടെ ഇട്ടാണ് ഉണക്കുന്നത്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തമിഴ്നാട്ടിൽ വന്നു. തമിഴ്നാട്ടിലെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ കൃഷികളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. 8 മണി കഴിഞ്ഞ് 8:49 ആയിട്ടുണ്ട്. 9 മണി അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ എന്താ, ഇത് അവത്തി എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ. അവത്തി എന്ന് പറഞ്ഞാൽ നമ്മളിത് എന്താ, ഇത് ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട്. വേറൊന്നിനല്ല, ആടിന് വേണ്ടിയിട്ടാണ്. ആടിൻ്റെ തോലാണ് കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ നിങ്ങൾ കാട്ടിലൊക്കെ പോയി അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കാടൊക്കെ പറിച്ചു കൊടുക്കുകയല്ലേ, തോലൊക്കെ വെട്ടി കൊടുക്കുകയല്ലേ. പക്ഷേ ഇവരിവിടെ ആടിന് വേണ്ടിയുള്ള അതിന് വേണ്ടിയിട്ടുള്ള തോല് അവർ കൃഷി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് അവത്തി എന്ന് പറയും. അതായത് ഇങ്ങനെ ഇതിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ തോട്ടമാണ് കേട്ടോ. കട്ട് ചെയ്ത് ഇനി പിന്നെ ഇനി ഇത് വളരും. ഇത് കട്ട് ചെയ്ത് നിർത്തിയേക്കുന്ന തോട്ടമാണ്. ഇതുപോലെ കട്ട് ചെയ്യാത്ത തോട്ടമുണ്ട്, നമുക്കത് കാണാം. പിന്നെ എന്താ, അവിടെ കുറച്ച് ചോളത്തിൻ്റെ ഇതുണ്ട്. അത് അതും ആടിന് വേണ്ടി ഉള്ള തോലാണ് കേട്ടോ. നമുക്ക് അവിടെ വരെ പോവാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ എത്തിയതാണ്. ഇന്നലെ ഒരു 3 മണിയോടെ അടുപ്പിച്ച് ഇവിടെ എത്തി. അതിനുശേഷം നമ്മൾ 3:30 ആയപ്പോഴത്തേന് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം മഴയൊക്കെ ആയിട്ട് ഇന്നലെ ഷൂട്ടിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇത് രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ ഇറങ്ങി ഇവരുടെ കൃഷി സ്ഥലത്തിലേക്കൊക്കെ വന്നതാണ്. അപ്പോൾ ഇതാ, ഇത് ചോളമാണ്. ചോളത്തിൻ്റെ ചെറിയ ഇതാണ്, ചെറിയ ചോളമാണ് അതിൻ്റെ. ഇതിന് വേറൊരു പേരാണ് പറയുന്നത്, ചോളം തന്നെയാണ്. അപ്പം അത് ഇത് ആടിനും പശുവിനൊക്കെ ആയിട്ട്, പശുവിനൊക്കെ ആയിട്ടാണ് ഇവർ ഇത് കൃഷി ചെയ്തിട്ടേക്കുന്നത്. ഇപ്പോൾ ഇവ വേറെ തോലിന് വേണ്ടി അന്വേഷിച്ച് നടക്കണ്ടേ. അവരിവിടെ കൃഷി ചെയ്തേക്കുന്ന ഇവിടെ കൃഷി സ്ഥലത്തേക്ക് വന്ന് കുറച്ച് ചെത്തിക്കൊണ്ട് പോകും. അപ്പോൾ ഇതാണ് ഒന്ന്. അതോടൊപ്പം തന്നെ ഇവിടെ എന്താ ആടിന് വേണ്ടിയിട്ട് അടുത്തത് ഈ ചോളം പശുവിനാണ് കേട്ടോ കൂടുതലും. പിന്നെ ആടും തിന്നും. അതുപോലെ തന്നെ രണ്ടിത് ഇതാണ് ആടിന് വേണ്ടിയിട്ടുള്ള തോല്, കണ്ട. ഇതിന് അവത്തി എന്നാണ് പറയുന്നത്. അവത്തി ഇത് അങ്ങോട്ട് നട്ടിട്ടേക്കാണ്. ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ടേ, പക്ഷേ ഇത് കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. ഇതിനകത്തുനിന്ന് കട്ട് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി ഇത് വളരും. ഇനി ഇത് വളർന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കിന് വീണ്ടും ഇതിനകത്തുനിന്ന് ചെത്തിക്കൊണ്ട് പോവും. അപ്പോൾ ഇത് ഒത്തിരി നാൾ കൊണ്ട് കട്ട് ചെയ്താണ് ഈ രീതിയിൽ വന്നേക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആടുണ്ട്. അപ്പം ഇവർക്ക് ഇതിങ്ങനെ കൃഷി ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ഒരുപാട് കൃഷി സ്ഥലങ്ങളായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഇതുകൊണ്ട് ഇവിടെ ഉഴുന്നിട്ടിരുന്നതായിരുന്നു. ഉഴുന്ന് ഇതാ, ഉഴുന്നിൻ്റെ ചെടിയാണ് ഇതണ്ടിത്. നമ്മുടെ നാട്ടിൽ ഉഴുന്നുണ്ടല്ലോ, ഉഴുന്നിൻ്റെ ചെടിയാണ്. നമ്മുടെ നാട്ടിലല്ല, ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഉഴുന്നും ആ ഉഴുന്നിൻ്റെ ചെടിയാണ്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥയോ മറ്റെന്തോ ഇതുകൊണ്ട് ഉഴുന്നൊക്കെ അതിൻ്റെ ചെടികളൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് ഒന്നും, ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കരമാണ്. ഇവിടെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. ഇപ്പോൾ മഴയായിട്ട് ഭയങ്കര ചെളിയായിട്ടൊക്കെ ഉണ്ട്, വഴിയിലൊക്കെ ചെളിയാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഇടയിൽ ഈ ചവന്തിനി എന്ന് പറഞ്ഞൊരു ഉറുമ്പ്, ഒരു രക്ഷയില്ല. എന്നാ കടിയാ കടിക്കുന്നറിയ, ഭയങ്കര കടിയാണിത് ചവന്തിനി. അപ്പം നമ്മളിങ്ങനെ രാവിലെ ഇറങ്ങിയതാണ്. ഇവിടെ നമ്മളൊരു
ചെറിയച്ഛൻ്റെ വീടുണ്ട്. ചെറിയച്ഛൻ എന്ന് പറയുന്നത് അപ്പൻ്റെ അനിയൻ, എൻ്റെ പപ്പയുടെ അനിയൻ. അപ്പം അവിടെ വന്നതാണ്. അവിടെ നമ്മുടെ പപ്പയുടെ അനിയനുണ്ട്, അനിയൻ്റെ ഭാര്യ, രണ്ട് പെൺകുട്ടികൾ. അപ്പോൾ അവർ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആണ് ഞങ്ങളിവിടെ വന്നതാണ്. ഞാനും എൻ്റെ ചേട്ടനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. രാവിലെ ഈ സ്ഥലങ്ങളൊക്കെ കാണാനും ഒക്കെ വന്നതാണ്. പിന്നെ ഇന്നലെ നിങ്ങളെ ഒരു കാഴ്ച കാണിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഭയങ്കര ചെളിയായിപ്പോൾ അവിടോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ ഒരു കുളം കണ്ട, അധികം വെള്ളമൊന്നുമില്ല, ഒരു കുളം. പിന്നെ നിങ്ങളെ ഇന്നലെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് ചെളിയായിട്ട് തിരിച്ചു പോകുന്ന ഒരു കിണറുണ്ട്. അതേപോലുള്ള കിണർ ഇവിടെ ഒരുപാടുണ്ട്. കൃഷിക്ക് വേണ്ടി വീന്താണ്ട് ഇത് കണ്ട. ഇവിടെ ഇങ്ങനെ ഇതൊരു കിണറാണ്. ഈ കിണറിൻ്റെ അടുത്തേക്ക് പോകാം. നല്ല ആഴമുള്ള കിണറാണ്. ഇതൊരു മോട്ടർ ഒക്കെ വെച്ചിട്ട് ഇതാവണ്ട. നല്ല ആഴമുണ്ട്. മീനുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ മീനുണ്ട് ഇതിൽ. എന്ത് മീനാണെന്നറിയില്ല, പക്ഷെ ഇഷ്ടം പോലെ മീനുണ്ട്. കിണർ ഇത് കൃഷിക്ക് വേണ്ടി എടുക്കുന്ന വെള്ളമാണ് കേട്ടോ. അപ്പം ഇതാണ് ഈ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കിണറുകൾ ഇതുപോലെ കാണാൻ പറ്റും. ഓരോ കൃഷി സ്ഥലത്തെയും അതിൻ്റെ കിണർ വെച്ചിട്ടുണ്ടാവും. കിണറുള്ളവരൊക്കെ ഭയങ്കര കാശുകാരാണെന്നാണ് പറയുന്നത്. കാര്യം കിണറുള്ളവർ അത് ചിലപ്പോൾ ഒരു കിണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-8 ആൾക്കാരെ പങ്കായിരിക്കും, വീതമായിരിക്കും. അങ്ങനെയൊക്കെ ഇതിപ്പോൾ ഒരു ചെറിയ ടാങ്ക്. ഇപ്പോൾ ഇവിടുന്ന് ഈ ടാങ്കിലേക്ക് വെള്ളം വരും. ഈ ടാങ്കിലേക്ക് വെള്ളം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഇത് കണ്ട. ഇവിടുന്ന് പമ്പ് ചെയ്ത് ഈ വാൽവ് തുറക്കുമ്പോഴത്തേനെ പമ്പ് ചെയ്ത് ഇതിനുള്ളിൽ വെള്ളം വീഴും. എന്നിട്ട് അവിടുന്ന് പിന്നെ ഇതിലേക്കൂടെ താഴെ വന്നിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ വന്നിട്ട് ഇതിലേക്കൂടെ വന്നിട്ട് ഇങ്ങനെ ഈ കൃഷി സ്ഥലത്തിലേക്ക് പോകും. ഇവിടെ ഒരിടത്ത് പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഇത് പോകും. ഇതിപ്പോൾ ചോളമാണ് നട്ടേക്കുന്ന കേട്ടോ. നമ്മുടെ നാട്ടിൽ പല്ലിച്ചോളം എന്നൊക്കെ പറയില്ലേ, ആ ചോളമാണ്. ചോളം പിടിച്ച് നിൽപ്പുണ്ട്. ഇഷ്ടം പോലെ ചോളം കായ്ച്ചു നിൽപ്പുണ്ട്. ഇതാ രണ്ട് ഈ കൂമ്പ് കണ്ട, ഈ കൂമ്പിനുള്ളിൽ ചോളമുണ്ട്. ഇതാ കൂമ്പ് കണ്ട, ഇത് കാണിച്ചു തരാം. ഇതിങ്ങനെ വിടർത്തണം. വിടർത്തുമ്പോൾ ഇതിനുള്ളിൽ ചോളം ഉണ്ടാവും. മഞ്ഞ കളർ, നല്ല സ്വർണ്ണ കളറിലിരിക്കും ചോളം. അത് നോക്കാം. ഇതാ കണ്ട, എന്നെ ഭംഗിയാന്ന് നോക്കി. വാവ്, നൈസ്. ഇതാണ് പല്ലിച്ചോളം. മക്കാച്ചോളം എന്ന് ഇവിടെ പറയും. എന്താ സ്വർണ്ണ കളറിലാണ് ഇരിക്കുന്നത്. എന്നെ ലുക്കാന്ന് നോക്കി. അടിപൊളിയല്ലേ. അതിങ്ങനെ അടുക്കി 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 വെച്ചേക്കുന്ന പോലെയാണ് കേട്ടോ. അതിൻ്റെ എന്നാ രസമാണ് നോക്കി, എന്നാ രസമാണ്. പൊളി. അപ്പം അതാണ് ചോളം. ഇനി നമുക്ക് വേറെ കാഴ്ചകളൊക്കെ ഉണ്ട്, ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അതായത് ഇതിനുള്ളിൽ ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. പക്ഷെ ചൂണ്ടയുണ്ടായിരുന്നെങ്കിൽ ഒന്നിട്ട് നോക്കായിരുന്നു. അപ്പോൾ ഇവിടെ മൊത്തം ചോളം, ഇവിടെ മൊത്തം ചോളം കൃഷി ചെയ്തേക്കാണ് കേട്ടോ. ഫുള്ള് ചോളമാണ് ഇവിടെ. ഇവിടെ കുറേ ഏരിയ തീർത്ത് ചോളമാണ്. എന്താ അങ്ങോട്ട് ചോളമാണ്, ചോളത്തിൻ്റെ കണ്ട അങ്ങ് വരെ ചോളമാണ്. മക്കാച്ചോളം എന്ന് പറയും. ഇതിൻ്റെ നടുവിൽ ഈ മരം വേപ്പാണ്, വേപ്പ് മരമാണ്. അപ്പോൾ ഇവർ ഈ വേപ്പിന് ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്
വേപ്പിൻ്റെ ഇല ഇവരെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വേപ്പിൻ്റെ കായ്, അത് കായായി കഴിയുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ വിത്ത് അവരെടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അത് ഉണക്കിയിട്ട് കൊണ്ട് വിൽക്കും. അപ്പം അത് കായായി കഴിയുമ്പോഴത്തേക്കിന് അവിടുത്തെ പാട്ടിമാർ, അതായത് മുത്തശ്ശിമാരൊക്കെ പ്രായമായവരെല്ലാം ഈ ചെറിയ ബക്കറ്റും എടുത്തുകൊണ്ട് വരും, അതിൻ്റെ വിത്തുകളിങ്ങനെ പറക്കൊണ്ട് പോകാൻ. എനിക്ക് തോന്നുന്നു ഈ നമ്മളെ ഈ കന്നുകാലികൾക്കൊക്കെ ദേഹത്ത് ഈ കൊതുക് കടിക്കാതിരിക്കാൻ, ഈച്ച വരാതിരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വേപ്പെണ്ണ എന്ന് പറയുന്ന സാധനം ഇതിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് അറിയില്ല, അതിൽ നിന്നാവാനാണ് ചാൻസ്. ഇവിടെ എന്തോ ഒരു പക്ഷിയെ, എന്താ അത്, ചത്തതാണോ കൊന്നതാണോ എന്തോ തൂവലൊക്കെ കിടക്കുന്നുണ്ട്. ഒരുപാട് കൊറ്റികൾ ഇതിൻ്റെ നടുക്ക് നിൽപ്പുണ്ട് കേട്ടോ, ഈ അതിൻ്റെ നടുക്ക്. അവിടെ ഒരു മരത്തിൻ്റെ കീഴിൽ ഒരുപാട് ആടുകൾ നിൽപ്പുണ്ട്. അതിൻ്റെ വലയിട്ടേക്കാണ്, നമുക്ക് അതിൻ്റെ അടുത്തുനിന്ന് പോവാം. കൊറ്റികൾ പറന്നു. എന്താ രസം. പിന്നെ ഫ്രണ്ട്സ്, ഇതാ ഇവിടെ എരിക്ക്, എരിക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. എന്താ, ഇതൊരു ഔഷധമാണ്, ഔഷധ സസ്യമാണ്. ഇഷ്ടം പോലെ ഉണ്ട് എരിക്ക്. എന്താ ഇവിടെ എല്ലാം നിപ്പുണ്ട്. ഈ തമിഴ്നാട്ടിലെ എനിക്ക് തോന്നുന്നു കാടുകളുടെ ഒരു വലിയൊരു ഇത് എരിക്കാണ്, കാടുകൾ കൂടുതലും. എന്താ ഇവിടെ ഉണ്ട് എരിക്ക്. ഇതിൻ്റെ പൂവുണ്ടോ?